ടൈം ട്രാവൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ല കുറച്ച് കൂടുതൽ ദിവസങ്ങളായി, എനിക്ക് വരുന്ന കമൻസിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്ന ഒരു വേർഡാണ് ടൈം ട്രാവൽ. ടൈം ട്രാവലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യോ എന്നാണ് ചോദ്യം. ടൈം ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ടൈം ട്രാവലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ടൈം ട്രാവലിനെ കുറിച്ച് വിശദീകരിക്കാൻ ടൈം ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്ന്. ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന സംഭവം ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ് കൂടുതൽ പ്രചാരമായതെന്ന് എൻ്റെ ഒരു തോന്നൽ. ചില ആളുകൾ പറയുന്നു 2030 നിന്നും 2017 യാത്ര ചെയ്ത് വന്നിട്ടുള്ള നോഹ എന്ന ചെറുപ്പക്കാരൻ കാരണമാണ് കൂടുതൽ ആളുകൾ ടൈം ട്രാവലിനെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്നും പറയുന്നു. എന്തായാലും ഈ നോഹ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ചില്ലറക്കാരനല്ല. കാരണം എപ്പക്സ് ടി വി എന്ന് പറയുന്ന ഒരു ചാനലിനാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആദ്യമായിട്ട് വന്നത്. ഇദ്ദേഹം പറയുന്നത്, ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ 2030 നിന്നും 2017 എത്തിയത് എന്നാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പക്സ് ടി വി മുഖം മറച്ചുകൊണ്ട് ബ്ലറാക്കിക്കൊണ്ടും ശബ്ദം മാറ്റിക്കൊണ്ടുമാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2020 അമേരിക്ക ഭരിക്കുന്നത് ട്രംപ് തന്നെയായിരിക്കുമെന്നും 2030 മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്തുള്ള യെലാൻ റിനിക് എന്ന് പറയുന്ന ഇപ്പോൾ 11 മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അമേരിക്ക ഭരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് 2030 ഈ കുട്ടിക്ക് ഏകദേശം ഒരു 22 മാത്രമേ ഉണ്ടാവുള്ളൂ. അമേരിക്കൻ പ്രസിഡൻ്റ് ആവാനുള്ള മിനിമം വയസ്സ് 35 എൻ്റെ ഒരു ധാരണ. അപ്പോൾ 22 കുട്ടി എങ്ങനെ ഭരിക്കുമെന്നുള്ള ചോദ്യത്തിന് അയാൾ പറഞ്ഞിട്ടുള്ള ഉത്തരം, 2030 ചെറുപ്പക്കാർ അമേരിക്ക ഭരിക്കട്ടെ എന്ന് പറഞ്ഞൊരു നിയമം വരും അത്രേ. അദ്ദേഹം പറഞ്ഞു, പറക്കുന്ന കാറുകൾ അദ്ദേഹം കണ്ടു, ഒരുപാട് ടെക്നോളജി അദ്ദേഹം കണ്ടു, സ്മാർട്ട് ഫോണുകൾക്ക് പകരം സ്മാർട്ട് ഗ്ലാസുകൾ വരും, അങ്ങനെ ഒരുപാട് ടെക്നോളജീസിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചിപ്പുണ്ട്, ആ ചിപ്പ് വഴിയാണ് അദ്ദേഹം ടൈം ട്രാവൽ ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പുട്ടിന് പീരിയിടുന്ന പോലെ അദ്ദേഹം പറയുന്നുണ്ട്, ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് 2030 നിന്നും 2017 ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. എൻ്റെ ഒരു ചോദ്യം, 2030 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിന് 2030 നിന്നും 2017 തിരിച്ചു വരാൻ പറ്റും? 2030 വരെ സുഖമായിട്ട് ജീവിച്ച ഒരാൾക്ക് 2017 എന്തിനാണ് ജീവൻ പണയപ്പെടുത്തേണ്ട ആവശ്യം? അല്ലെങ്കിൽ ആരെയാണ് അദ്ദേഹം ഭയക്കുന്നത്? ആ ഒരു സംശയത്തോടുകൂടി കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ടൈം ട്രാവലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഡയമെൻഷനെ കുറിച്ചാണ്, ഫോർത്ത് ഡയമെൻഷനെ കുറിച്ച്. ഫസ്റ്റ് ഡയമെൻഷൻ എന്താണ്, സെക്കൻഡ് ഡയമെൻഷൻ എന്താണ്, തേർഡ് ഡയമെൻഷൻ എന്താണ് എന്നറിഞ്ഞാലല്ലേ ഫോർത്ത് ഡയമെൻഷൻ എന്താണെന്ന് അറിയാൻ പറ്റും. പലപ്പോഴും ഇതിൻ്റെ ബേസ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഒന്നും മനസ്സിലായിട്ടില്ല, വീഡിയോ സൂപ്പറായിട്ടുണ്ട് എന്നുള്ള കമൻറ്റുകൾ വരുന്നത്. ഇവിടെ ഞാൻ ആദ്യം ഡയമെൻഷനെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഒരു ഉറുമ്പ് പോവുകയാണെന്ന് വിചാരിക്കുക. ആ ഉറുമ്പ് എക്സ് ആക്സിൽ മാത്രം പോവുകയാണ്, എക്സ് ആക്സിസിൽ മാത്രം പോവുകയാണ്. തിരിച്ചതിന് എക്സ് ആക്സിസിൽ തന്നെ ഇങ്ങോട്ട് വരാനും പറ്റുന്നുണ്ട്, സൈഡിലേക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മോഷനെയാണ് നമ്മൾ ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എക്സ് മാത്രമല്ല വൈയിലേക്കും പോകാൻ പറ്റും. അതായത് ഒരു പേപ്പറിൽ വട്ടത്തിൽ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ 2 എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഒരു പേപ്പറിൽ നമ്മളൊരു സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ അതൊരു 2 2D ആണ്. ഇനി ഇത് 3D ആവുന്ന എപ്പോഴാണ്, ഒരു ഡെപ്ത് കയറുമ്പോഴാണ്. അതായത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1D, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D, അതായത് ഫ്ലാറ്റ് സർഫേസ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D, അതായത് ഒരു ഈച്ചയൊക്കെ പോകുന്നത് പോലെ. ഈച്ചയ്ക്ക് എക്സിലേക്കും പോവാം, വൈയിലേക്കും പോവാം, സെഡിലേക്കും പോവാം. അതായത് നമ്മളുടെ ഈ ലോകം നമുക്ക് നേരെയും പോവാം, സൈഡിലേക്കും പോവാം, വട്ടത്തിലും കറങ്ങാം, മുകളിലേക്കും പോവാം. അതാണ് 3D. ഓക്കെ, ഇനി ഫോർത്ത് ഡയമെൻഷൻ ആരും വിശദീകരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത് പറ്റാത്തൊരു കാര്യമാണെന്നാണ് സയൻസ് തന്നെ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ 3D കൂടെ ടൈമും കൂടി ചേരുമ്പോഴാണ് ഫോർത്ത് ഡയമെൻഷൻ വരുന്നത്. വളരെ സിമ്പിളായിട്ട് അത്ര മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ലെങ്ത്, മാസ്, ടൈം, ഈ 3 കാര്യങ്ങളാണ് ഫിസിക്സിൻ്റെ, ഊർജ്ജതന്ത്രത്തിൻ്റെ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫിസിക്സിനെ 2 കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ന്യൂട്ടോണിയൻ ഫിസിക്സ്,
രണ്ട് ഐൻസ്റ്റീനിയൻ ഫിസിക്സ്. ഈ ന്യൂട്ടോണിയൻ ഫിസിക്സിന് നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് എന്നും ഐൻസ്റ്റീനിയൻ ഫിസിക്സിന് നമുക്ക് റിലേറ്റിവിസ്റ്റിക് ഫിസിക്സ് എന്നും വിളിക്കാൻ പറ്റും. അതായത് ഈ രണ്ട് കാലഘട്ടങ്ങളാണ്. ഏറ്റവും മഹത്തായ ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും നമ്മുടെയൊക്കെ തലയിൽ ആപ്പിൾ വീണിരുന്നെങ്കിൽ നമ്മളാ ആപ്പിൾ തിന്നുമായിരുന്നു. എന്നാൽ ന്യൂട്ടൻ അത് തിന്നുമായിരുന്നില്ല ചെയ്തത്. ന്യൂട്ടൻ ചെയ്തത് ഇതെങ്ങനെ മുകളിൽ നിന്ന് എൻ്റെ തലയിലേക്ക് താഴെ വീണു എന്ന് ചിന്തിച്ചു, അങ്ങനെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. ഇതാണ് ന്യൂട്ടൻ്റെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തം എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. എന്നാൽ അത്ര ചെറിയ കണ്ടുപിടുത്തമായിരുന്നില്ല ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തം. അതുവഴി ന്യൂട്ടൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിളും ഭൂമിയും തമ്മിലൊരു കണക്ഷനുണ്ട്. ഇതേ കണക്ഷൻ ഭൂമിയും സൂര്യൻ്റെ ഇടയിലുണ്ട്. അതേ കണക്ഷൻ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഇടയിലുണ്ട്. അതേ കണക്ഷൻ സൂര്യന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളുടെ ഇടയിലുണ്ട്. അതേ കണക്ഷൻ ഈ ഒരു സോളാർ സിസ്റ്റവും നമ്മുടെ പുറത്തുള്ള സോളാർ സിസ്റ്റങ്ങളും തമ്മിലുണ്ട്. അതേ കണക്ഷൻ ഗാലക്സികൾക്കിടയിലുമുണ്ട്. ഇതൊരു മഹത്തായ കണ്ടുപിടുത്തം തന്നെയായിരുന്നു. ഇതാണ് ശരിക്കും ന്യൂട്ടൻ്റെ ഏറ്റവും മഹത്തായ ഗ്രാവിറ്റി എന്ന കണ്ടുപിടുത്തം. സൂര്യനും ഭൂമിയും തമ്മിൽ ഏകദേശം 149.6 മില്യൺ കിലോമീറ്റേഴ്സ് ഉണ്ട്. സൂര്യനിൽ നിന്നും പ്രകാശം അത്രയും ദൂരം താണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് എത്തുന്നുണ്ട്. സൂര്യന് പ്രകാശം മാത്രമല്ല, സൂര്യന് ശബ്ദമുണ്ട്. അതായത് നമ്മൾക്ക് ഏകദേശം കേൾക്കാൻ പറ്റുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ഡെസിബെലാണ്. 85 ഡെസിബെൽ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കൂടുതലാണ്. അതിലും കുറവായിട്ടുള്ള ഒരു 60-70 വരെ നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഏകദേശം 30-40 ഇരട്ടിയാണ് സൂര്യൻ്റെ ശബ്ദമെന്ന് പറയപ്പെടുന്നു. ഈ ശബ്ദം ഇവിടെ എത്തുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. എയറാണ് ശബ്ദത്തിന് യാത്ര ചെയ്യാനുള്ള മീഡിയം. നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരില്ല. ആ ഒരു ആക്ടിവിറ്റി മാത്രം നടക്കും, ശബ്ദം പുറത്തേക്ക് വരില്ല, കാരണം അവിടെ എയർ ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മളൊരു കാറിലിരുന്നിട്ട് ഗ്ലാസ് കയറ്റിയിട്ട് സംസാരിച്ചാൽ, പുറത്തേക്ക് സംസാരിച്ചാൽ പുറത്തുള്ള ഒരാൾക്ക് നമ്മൾ അകത്തുനിന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കേൾക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു മീഡിയം വേണം, ആ മീഡിയത്തിൻ്റെ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ പ്രകാശം ഇങ്ങനെ ഒരു മീഡിയം ഇല്ലാതെ എങ്ങനെ ഇവിടെ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു തോട്ടായിരുന്നു. ന്യൂട്ടൺ ഫിസിക്സിൽ, അതായത് ന്യൂട്ടോണിയൻ ഫിസിക്സിൽ കോർപ്പസ്കുലർ തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അതായത് നമ്മുടെ വെളിച്ചത്തിനെ കീറി മുറിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ട് കോർപ്പസിൽസാണ് കിട്ടുക എന്ന് ന്യൂട്ടൻ്റെ ഒരു വാദം ഉണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തിയറി വെച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉദാഹരണത്തിന് ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ കോർപ്പസ്കുലർ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പുതിയ പുതിയ ചിന്തകളിലേക്കായി ആളുകൾ. ക്രിസ്ത്യൻ ഹുയ്ഗൻസ് എന്ന് പറയുന്ന ഒരു ഡച്ച് ഫിസിസിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത് ലൈറ്റ് യാത്ര ചെയ്യുന്നത് വേവ് ഫോർമാറ്റിലാണ് എന്നാണ്. എന്നാൽ അന്നത്തെ ആൾക്കാർ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് വേവ് ഫോർമാറ്റിൽ പോകണമെങ്കിൽ അതിനൊരു മീഡിയം വേണ്ടേ? ഇപ്പോൾ ശബ്ദം വേവ് ഫോർമാറ്റിലാണ് പോകുന്നത്, അതിൻ്റെ ഒരു മീഡിയം എയർ ഉള്ളത് കൊണ്ടാണോ? നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ വേവ് ഫോർമാറ്റിൽ പോകുന്നത് കാണാൻ പറ്റും. ആ ഒരു ഫോർമാറ്റ് കാണാൻ പറ്റുന്നത് അവിടെ ഒരു മീഡിയം, വെള്ളം എന്ന് പറയുന്ന ഒരു മീഡിയം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ലൈറ്റിന് ഈ വേവ് ഫോർമാറ്റിൽ പോവാൻ ഒരു മീഡിയം വേണം. എന്തായിരിക്കും ആ മീഡിയം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നൊരു തിയറിയാണ് എയ്തർ തിയറി. എന്താണ് ഈ എയ്തർ തിയറി? അതായത് നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട് നമുക്ക് ചുറ്റും. ആ ഒബ്ജക്ട്സിൻ്റെ ഇടയിലൊക്കെ എയറുണ്ട് അല്ലേ, വായുണ്ട്. എന്നാൽ പുറത്തേക്ക് പോയാലോ, ഭൂമിയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ? നമ്മളിപ്പോൾ അതിനെ സ്പേസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ എയ്തർ എന്ന് പറഞ്ഞൊരു മീഡിയം ഉണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കിടയിലും നക്ഷത്രങ്ങളുടെ ഇടയിലും ഈ പടർന്നു കിടക്കുന്നത് എയ്തർ എന്ന് പറഞ്ഞൊരു മീഡിയമാണ്. ആ എയ്തർ എന്ന മീഡിയത്തിലൂടെയാണ് പ്രകാശം യാത്ര ചെയ്യുന്നത് എന്നായിരുന്നു ഈ ഒരു തിയറി. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഈ ഒരു തിയറിയിൽ തന്നെയായിരുന്നു ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പ്രകാശത്തിൻ്റെ വേവ് ലെങ്ത് 10⁻⁸ ആണ്, പ്രകാശത്തിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള ഒരുപാട് ചിന്തകൾ വന്നതുകൊണ്ടായിരിക്കാം പ്രകാശത്തിന് യാത്ര ചെയ്യാൻ മീഡിയം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. ഇവിടെയാണ് നമ്മുടെ റിലേറ്റിവിസ്റ്റിക് ഫിസിക്സിൻ്റെ തുടക്കം. ന്യൂട്ടോണിയൻ ഫിസിക്സിൽ ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഗ്രാവിറ്റി സംഭവിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞത് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീൻ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള സ്പേസ് ടൈം ഒരു റബ്ബർ ഷീറ്റ് പോലെയാണ്. അതിലേക്ക് ഡെൻസിറ്റി കൂടുതലുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അത് കുഴിഞ്ഞിരിക്കും. ഈ ഒരു ഷേപ്പിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് ഇട്ടാൽ ആ ഡെൻസിറ്റി കൂടിയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ ഷേപ്പ്, ആ ഷേപ്പിൽ തന്നെ ഈ ഒബ്ജക്റ്റിനെ ചുറ്റിക്കൊണ്ട് ഏത് ഒബ്ജക്റ്റാണോ നമ്മൾ ഇട്ടത് അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത്, അതുപോലെ തന്നെയാണ് സൂര്യന് ചുറ്റും ഈ ഗ്രഹങ്ങൾ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചരട് ഭൂമിയുടെയും ചന്ദ്രന്റെയും ഇടയിലില്ല. അതുപോലെ തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ചരട് ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലില്ല. ഇവിടെ സംഭവിക്കുന്നത് ഡെൻസിറ്റി കൂടുതലുള്ള ഒബ്ജക്റ്റ് ഈ ഒരു സംഭവത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലെങ്ത് എന്താണ്, മാസ് എന്താണ്, സ്പീഡ് എന്താണ്, സ്പേസ് ടൈം എന്താണ് അല്ലേ? ഇനി ചിലപ്പോൾ ടൈം ട്രാവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്ക് സ്പീഡിനെ കുറിച്ച് പറയാം, കാരണം ടൈം ട്രാവലും സ്പീഡും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് സ്പീഡ് അല്ലെങ്കിൽ എന്താണ് ടൈം? അത് ഡിപ്പെൻസ് ആണല്ലേ. അതായത് സൂര്യനിൽ നിന്നും ഏകദേശം 8 മിനിറ്റും 20 സെക്കൻഡും യാത്ര ചെയ്തിട്ടാണ് ഒരു പ്രകാശരശ്മി നമ്മളുടെ ഭൂമിയിലെത്തുന്നതെന്ന് പറയപ്പെടുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 149.6 മില്യൺ കിലോമീറ്റേഴ്സ് യാത്ര ചെയ്തിട്ട് ഒരു പ്രകാശരശ്മി സൂര്യനിൽ നിന്നും ഭൂമിയിലെത്തുന്നതിന് 8 മിനിറ്റ് 20 സെക്കൻഡ് എടുക്കും. അതാണ് ആ സൂര്യരശ്മിയുടെ സ്പീഡ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഇത് നമുക്കാണോ സൂര്യനാണോ? നമുക്കാണോ? നമ്മൾ സൂര്യനിൽ പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ചിന്തിക്കാൻ മാത്രമാണ് സൂര്യനിൽ ഒരിക്കലും പോയി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. സൂര്യനിൽ പോയി നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പ്രകാശരശ്മി അപ്പോൾ തന്നെ ഭൂമിയിലെത്തുന്നുണ്ട്. അതിന് 8 മിനിറ്റ് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 8 മിനിറ്റ് എന്നുള്ള സംഭവം ഭൂമിയിൽ മാത്രമാണ്. ഉദാഹരണത്തിന് ഒരു എ എന്ന് പറയുന്ന ഒരാൾ, ബി എന്ന് പറയുന്ന ഒരാൾ, രണ്ടുപേരും ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എ യാത്ര ചെയ്യുന്നത് 30 കിലോമീറ്റർ സ്പീഡിലും ബി യാത്ര ചെയ്യുന്നത് 40 കിലോമീറ്റർ സ്പീഡിലുമാണെന്ന് വിചാരിക്കാം. ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ഒരു പോയിന്റിൽ ബി നോക്കുമ്പോൾ എ യാത്ര ചെയ്യുന്നത് 70 കിലോമീറ്റർ സ്പീഡിലും എ നോക്കുമ്പോൾ ബി യാത്ര ചെയ്യുന്നത് 70 കിലോമീറ്റർ സ്പീഡിലും ആയിരിക്കും. കാരണം സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതുമുള്ള സ്പീഡ് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. എന്നാൽ ഒരു ആൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അയാൾ ഇവരെ രണ്ടുപേരും കാണുന്നു എങ്കിൽ എ യാത്ര ചെയ്യുന്നത് 30 കിലോമീറ്റർ സ്പീഡിലും ബി യാത്ര ചെയ്യുന്നത് 40 കിലോമീറ്റർ സ്പീഡിലും ആയിരിക്കും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സിക്ക് കാണാൻ പറ്റുക. ഇതുപോലെ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്പീഡും ടൈമും. അതായത് പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300,000 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. പ്രകാശത്തിൻ്റെ വേഗത ഭൂമിയിൽ 300,000 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ടൈം ഡയലേഷനെ കുറിച്ചാണ്. ടൈം ഡയലേഷനും ടൈം ട്രാവലും രണ്ടും രണ്ടാണ്. ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാറുണ്ട്. ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാം, അല്ലെങ്കിൽ ഒരു പാരഡോക്സ്. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരോധാഭാസം എന്നൊക്കെയാണ് അർത്ഥം. ട്വിൻ പാരഡോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ബയോളജിക്കൽ സ്റ്റാറ്റസ് സെയിം ആയിട്ടുള്ള രണ്ട് ബ്രദേഴ്സ്, അവരുടെ വാച്ചിൽ സെയിം ടൈമാണ്, സെയിം സെക്കൻഡാണ്, സെയിം മൈക്രോ സെക്കൻഡാണ്. ഇവർ 5 വർഷത്തേക്ക് പിരിയാൻ തീരുമാനിച്ചു. ഒരാൾ 5 വർഷം ഭൂമിയിൽ ജീവിക്കും, വേറൊരാൾ 5 വർഷം സ്പേസിൽ പോയിട്ട് തിരിച്ചു വരും. സ്പേസിൽ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പ്രകാശവേഗത്തിനോട് ചേർന്ന് ഒന്ന് യാത്ര ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഈ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭൂമിയിലുള്ള ആളും ഈ സ്പേസിൽ പോയ ആളും തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അങ്ങനെ ക്യാമറ സ്പേസിലൂടെ പോകുന്ന ആളുടെ കൂടെ പോയി. അയാളുടെ 5 പിറന്നാളുകൾ കഴിഞ്ഞു. 5 പിറന്നാളുകൾ കഴിഞ്ഞു കറക്റ്റ് 5 വർഷം തികയുമ്പോൾ അയാൾ തിരിച്ച് ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്നു. 5 വർഷത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാറ്റമാണ്. സ്വന്തം ബ്രദറിൻ്റെ ഫേസ് വെച്ചിട്ട് നോക്കി. ഏകദേശം ബ്രദറിനോട് ചേർന്നിട്ട് മുഖമുള്ള ഒരാളോട് ചോദിച്ചു, എൻ്റെ ബ്രദറല്ലേ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, അതെൻ്റെ മുത്തച്ഛനാണ് എന്ന്. അതായത് ഏകദേശം 3 ജനറേഷൻ കഴിഞ്ഞിരിക്കുന്നു അവരുടെ. ഈ 5 വർഷം സ്പേസിൽ പോയി തിരിച്ചു വന്ന ആൾക്ക് 5 വർഷത്തെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ഭൂമി ഏകദേശം 3 ജനറേഷൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതൊരു പാരഡോക്സ് ആണ്. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊരു തോന്നൽ മാത്രമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ സ്പേസിൽ പ്രകാശത്തിൻ്റെ വേഗതയിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജി വെച്ച് നമുക്ക് ഒരിക്കലും സാധിക്കാത്തൊരു വിഷയമാണ്. മേ ബി കുറേ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ സംഭവിക്കാൻ പറ്റുമായിരിക്കാം. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ടെക്നോളജി വെച്ച് ഏറ്റവും സ്പീഡിൽ യാത്ര ചെയ്യുന്ന ഒരു മാൻമെയ്ഡ് ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിയസ് 2 ആണ്. അതൊരു സ്പേസ് പ്രോബ് ആണ്, നാസയുടെ ഡയറക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് പ്രോബ്. അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 250,000 കിലോമീറ്റർ പെർ ഹവറാണ്. പ്രകാശത്തിൻ്റെ വേഗത അറിയാലോ, 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രകാശവേഗതയുടെ ഒരു 1% പോലും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ ടൈം ഡയലേഷനിൽ വലിയൊരു വ്യത്യാസം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു വേരിയേഷൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാക്ടിക്കലല്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ യാത്ര ചെയ്യുന്നത് ഏകദേശം 27,000 കിലോമീറ്റർ പെർ അവറാണ്.
അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളെക്കാൾ 0.05 കുറവായിരിക്കും അവർക്ക്. സോ അവിടെ ഒരു ടൈം ഡയലേഷൻ്റെ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയാണ് ടൈം ട്രാവൽ. ടൈം ട്രാവൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്കും പോവാം, പാസ്റ്റിലേക്കും പോവാം. ഫ്യൂച്ചർ തിയറട്ടിക്കലി പോസിബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എന്തായാലും ഫിക്ഷനാണല്ലോ, നമുക്ക് ചിന്തിക്കാം. പാസ്റ്റിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അതായത് നമ്മളിപ്പം പാസ്റ്റിലേക്ക് പോവുകയാണ്. പാസ്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ കുട്ടിക്കാലം, നമ്മളുണ്ടാവുന്നത്, നമ്മുടെ അച്ഛൻ്റെ കുട്ടിക്കാലം, അച്ഛനുണ്ടാവുന്നത്, അതിൻ്റെയും ബാക്കിലേക്ക് പോകുമ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ കുട്ടിക്കാലത്തേക്ക് നമ്മളെത്തും. അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ നോയയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രാൻഡ് ഫാദർ ഉണ്ടെങ്കിലല്ലേ എൻ്റെ ഫാദർ ഉണ്ടാവുള്ളൂ, എൻ്റെ ഫാദർ ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത് ഫിക്ഷനാണെങ്കിൽ പോലും നമുക്ക് ലോജിക്കലി ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ബാക്കിലേക്ക് പോകും തോറും നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്നതും നമുക്ക് ലോജിക്കലി കറക്റ്റ് ആവാത്തതും പാസ്റ്റിലേക്കുള്ള ടൈം ട്രാവലാണ്. എന്നാൽ ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു ചോദ്യം പ്രകാശ വേഗതയിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പ്രധാനമായുള്ള ചോദ്യം ടൈം ട്രാവൽ പോസിബിളാണോ എന്നുള്ളതാണ്. ടൈം ട്രാവൽ പോസിബിളാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു തരത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈം ട്രാവൽ തന്നെയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കമായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയുടെ ക്ലൈമാക്സിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ അതൊക്കെ ടൈം ട്രാവൽ തന്നെയാണ്. പക്ഷേ നമ്മുടെയൊക്കെ ആവശ്യം മറ്റുള്ളവരെക്കാൾ മുമ്പേ നമുക്ക് ഒറ്റയ്ക്ക് ടൈം ട്രാവൽ ചെയ്ത് പല പല സ്ഥലങ്ങളിലേക്ക് എത്തണം, പല പല വർഷങ്ങളിലേക്ക് എത്തണം അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കണമെങ്കിൽ നമുക്ക് പ്രകാശ വേഗതയിൽ തന്നെ യാത്ര ചെയ്യണം. പ്രകാശ വേഗതയിൽ നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ് ഇൻഫിനിറ്റി ആവുക എന്നാണ് അർത്ഥം. അത് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് പോസിബിൾ അല്ല, ചിലപ്പോൾ ഫ്യൂച്ചറിൽ പോസിബിൾ ആകുമായിരിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രകാശത്തിൻ്റെ വേഗതയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ആ സമയത്ത് ലെങ്ത് ഡിസ്ട്രക്ഷൻ സംഭവിക്കാം, ടൈം ഡയലേഷൻ സംഭവിക്കാം. അതായത് ഏകദേശം 1 മീറ്റർ നീളമുള്ള ഒരു ഒബ്ജക്റ്റ് പ്രകാശ വേഗതയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അളവെടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് അതിനെ അളവെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അളവെടുക്കുമ്പോൾ ഏകദേശം 0.75 ആയിരിക്കും അതിൻ്റെ മീറ്റർ. അതായത് നമ്മൾ പ്രകാശ വേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും ഒബ്ജക്ട്സ് ചെറുതായി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി പ്രകാശ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കാം. നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ പാസ്റ്റിലുള്ള നമ്മളെ തന്നെ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഫിക്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് ചിലപ്പോൾ ഒരു പാരലൽ യൂണിവേഴ്സോ അല്ലെങ്കിൽ ഒരു മൾട്ടിവേഴ്സോ ആയിരിക്കാം. ഇതൊക്കെ ഫിക്ഷനാണ്. ഇൻ്റർസ്റ്റെല്ലർ എന്ന് പറയുന്ന ഒരു മൂവി ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പം എന്നാണ് അർത്ഥം. നമുക്ക് എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം, അതും റിയാലിറ്റിയുമായിട്ട് കൂട്ടിക്കഴിക്കുമ്പോഴാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ നീ ഇതെവിടുന്ന് വന്നു? ഞാനേ, ഞാൻ ഡിനോസറുകളുടെ കാലഘട്ടം വരുന്നു പോയതാ. എന്നിട്ടോ കഴിക്കുന്നത് എന്ത് പറ്റി? ഇതോ, ഇതൊരു ഡിനോസറിൻ്റെ കുട്ടി കടിച്ചാ.